ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നാദസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ ഇനി എല്ലാവർക്കും തന്നെ വീട്ടിൽ ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് ഇതിന് ആവശ്യമായിട്ട് വരുന്നതെന്നൊക്കെ നോക്കാം നമുക്ക്. ആദ്യം തന്നെ നമുക്ക് ആവശ്യം 1.25 കപ്പ് മൈദയാണ്. പിന്നീട് നമ്മളിതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. പിന്നെ 1/4 കപ്പ് കൊക്കോ പൗഡർ. ഇനി ഇത് നന്നായിട്ട് ഒന്ന് തരിച്ചെടുക്കണം. 1/4 കപ്പ് കൊക്കോ പൗഡർ വന്നതുകൊണ്ടാണ് നമ്മൾ 1.25 കപ്പ് മാത്രം മൈദ എടുത്തത്. ഇനി എങ്ങനെയാണ് കേക്കിനായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് നമ്മൾ 1/2 കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. മുഴുവനായിട്ട് ഒരുമിച്ച് ചേർക്കുന്നില്ല, കുറച്ച് കുറച്ച് ചേർത്തിട്ടാണ് നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഒന്ന് ഇളക്കിയിട്ട് വേണം ബീറ്റ് ചെയ്യാൻ, ഇല്ലെങ്കിൽ ആ പൊടി ഒന്നായിട്ട് പുറത്ത് പോകും. ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രം നമ്മൾ ബീറ്റ് ചെയ്യണം. പിന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് ഓക്കെ ആണെന്ന് തോന്നിയാൽ വീണ്ടും പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കണം. അങ്ങനെ അത് മുഴുവനായിട്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യമൊക്കെ ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിട്ട് തോന്നും, പിന്നെ കുറേ സമയം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ലൂസായിട്ട് വരും. അപ്പോൾ പഞ്ചസാര ചേർത്ത സമയത്തേക്കാളും ഇതൊന്ന് അയഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു സ്പാച്ചുല വെച്ചിട്ട് അതിൻ്റെ വശങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം. ഇതിന് ശേഷം നമ്മളിതിലേക്ക് ഒന്നും കൂടെ ലൂസാവാൻ വേണ്ടിയിട്ട് 2 മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 2 മുട്ടയും ഒരുമിച്ച് നമ്മൾ ചേർക്കുന്നില്ല, പകുതി ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്യും. അതൊന്ന് അതിലേക്ക് നന്നായിട്ട് മിക്സായി എന്ന് കണ്ടാൽ 2ാമത്തെ ചേർക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ 2 മുട്ടയും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മൈദയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുമിച്ച് ചേർക്കണ്ട, കുറച്ച് ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ളതും കൂടെ ചേർത്താൽ മതി. ഇവിടെ നമ്മൾ ആദ്യത്തെ തന്നെ ബീറ്റർ വെച്ചിട്ടല്ല മിക്സ് ചെയ്യുന്നത്, ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതപ്പോൾ ഏകദേശം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒന്ന് ലൂസാകാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പാലും കൂടെ നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതെല്ലാം കൂടെ നന്നായിട്ട് പാലും പിന്നെ ബാക്കിയുള്ള പൗഡറും ഒക്കെ കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ആയതിനു ശേഷം മാത്രം നമ്മൾ ബീറ്റർ ഉപയോഗിച്ചൊന്ന് ബീറ്റ് ചെയ്യണം. ഒരുപാട് സമയമൊന്നും ബീറ്റ് ചെയ്യരുത്, അപ്പോൾ ആ കൊക്കോ പൗഡറിൻ്റെ ഒരു കയ്പ്പ് നമുക്ക് ഫീൽ ചെയ്യും. ഒരു കുറച്ച് സമയം നന്നായിട്ട് ഫുൾ സ്പീഡിൽ ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ലെവലിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഏത് പാത്രത്തിലാണോ നമ്മൾ ബേക്ക് ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെക്കണം എന്നില്ല, പക്ഷെ കേക്ക് അടിയിൽ പിടിക്കാതിരിക്കാനൊക്കെ ഒന്നുകൂടെ നല്ലത് ബട്ടർ പേപ്പർ വെക്കുന്നതാണ്. അപ്പോൾ നമ്മളിത് ആ ബട്ടർ പേപ്പറൊക്കെ വെച്ച് നെയ്യൊക്കെ തേച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ലൂസാണ് നമുക്ക് വേണ്ടത്. ഇത് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ശരിയാവില്ല. നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കുക, അതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഞാൻ കുക്കറിലല്ല ബേക്ക് ചെയ്തെടുക്കുന്നത്, അതിന് പകരം ഒരു ചെമ്പിലാണ്. അപ്പോൾ ഇത് കുറച്ച് സമയം നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മൾ ആ ഒരു ബേക്കിംഗ് ബോൾ ഇറക്കി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ടെമ്പറായിട്ട് അടിച്ച് മുകളിലൊരു വെയിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. 50 മിനിറ്റിന് ശേഷം തുറന്നു നോക്കുമ്പോൾ നമ്മൾ കേക്ക് നല്ല ഉഷാറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ ഇത് ബേക്കിംഗ് ബൗളിൽ നിന്ന് മാറ്റണം, ഇല്ലെങ്കിൽ അതിൻ്റെ ചൂടിൽ അതിൻ്റെ വശങ്ങളൊക്കെ കരിഞ്ഞു പോകും. കണ്ടോ, നമ്മൾ സോഫ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ നിന്ന് ഇനി ചൂടാറട്ടെ, നമുക്ക് ആ സമയം കൊണ്ട് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. ഞാനിതവിടെ റിച്ചസ് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ ചേർക്കുകയാണ്. നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ചത് വേണമെങ്കിലും ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് വാനില എസൻസ് ആണ്, ഒരുപാട് കൂടുതലാവരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും. ഇനി നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഫുൾ സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്യണം. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 7 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല ടൈറ്റായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇതാ ഇതുപോലെ കിട്ടും. അപ്പോൾ അതൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ നിൽക്കട്ടെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, കേക്ക് ലെയറായിട്ട് കട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര സോഫ്റ്റ് കേക്കായിരുന്നു ഇത്. അപ്പോൾ ഇത് കട്ട് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, കാരണം ഞാൻ പൊട്ടി പോവായിരുന്നു. അപ്പോൾ ഭയങ്കര ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് എന്താ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിത് ലെയറാക്കി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്.
ഇനി നമ്മൾ കേക്കിൻ്റെ ബേസിൽ കുറച്ച് ക്രീം ആക്കിയിട്ട് ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കും. അതിന് മുകളിൽ നന്നായിട്ട് പഞ്ചസാര സിറപ്പ് ആക്കി കൊടുക്കുകയാണ്. അതിന് പകരം നിങ്ങൾക്ക് ചെറിൻ്റെയൊക്കെ സിറപ്പ് കിട്ടുകയാണെങ്കിൽ അതും പറ്റും. അതിനുശേഷം നന്നായിട്ട് ക്രീം തേച്ചിട്ട് അതിൻ്റെ മുകൾക്ക് വീണ്ടും അടുത്ത ലെയർ വെച്ച് കൊടുക്കും. വീണ്ടും ഇതന്നെ റിപ്പീറ്റ് ചെയ്യും. കേക്കിൻ്റെ ഇടയിൽ വേണമെങ്കിൽ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ എല്ലാ ലെയറും ഇതേപോലെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, മുകളിൽ ഇനി വിപ്പിംഗ് ക്രീം തേക്കാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ നമ്മൾ ഏകദേശം ലെയറൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും നല്ല ലെയർ നമ്മൾ മുകൾക്കായിട്ട് മാറ്റി വെക്കണം. അതുപോലെ തന്നെ ഏറ്റവും അത്യാവശ്യം നല്ല ലെയർ അടിയിലും വെക്കണം. അതിൻ്റെ ഇടയിലൊക്കെ വെക്കുന്നത് അത്ര പെർഫെക്റ്റ് ആവണം എന്നില്ല, കാരണം നമുക്ക് ഈ ക്രീം വെച്ച് അത് കവർ ചെയ്യുമ്പോൾ അറിയില്ല. ഇതാ നമ്മൾ ക്രീം വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്യണം. അത്യാവശ്യം തിക്കായിട്ട് തന്നെ നമ്മൾ ക്രീം തേക്കണം, ഇല്ലെങ്കിൽ കേക്ക് കഴിക്കുമ്പോൾ തീരെ ക്രീം ഉണ്ടാവില്ല, വെറും അതിൻ്റെ ഒരു സ്പോഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കാം എല്ലായിടത്തും. പിന്നെ വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റും ഒക്കെ ആകുമ്പോൾ അത് ആർക്കും ചെയ്യുക, കാരണം അത്ര പെർഫെക്ഷൻ വേണമെന്നില്ല. നമ്മളതിൻ്റെ മുകളിൽ ഇതുപോലെ ഇതാ ആ ഒരു ചോക്ലേറ്റ് ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു നീറ്റൊന്നും ആയിട്ടില്ലെങ്കിലും ഈ ഒരു ചോക്ലേറ്റ് വെച്ച് പിടിപ്പിക്കുമ്പോൾ അതൊന്നും അറിയില്ല. ഇനി ഇതാ നമ്മൾ ബാക്കി വന്നിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇങ്ങനെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിനും വൈറ്റ് ഫോറസ്റ്റിനും ഒക്കെ ഇങ്ങനെ ഒരു ഡിസൈനാണ് കാണുന്നത്. ഇപ്പം നമ്മൾ ഇത് വെച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ക്രീം വല്ലാണ്ട് ടൈറ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഡിസൈനൊന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളിങ്ങനെ ഡിസൈനൊക്കെ കൊടുത്ത് അതിൻ്റെ ഇടയിൽ ഓരോ ചെറിയൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണ്. നമുക്കിത് ഇങ്ങനെ തന്നെ ഇനി ആ വൈറ്റ് സ്പേസിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതണമെങ്കിൽ എഴുതാം, അല്ല എഴുതുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഈ ബ്ലാക്ക് ചോക്ലേറ്റ് എന്ത് ചെയ്യാണ് അവിടെയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്ര പണിയേ ഉള്ളൂ നമ്മളെ ബ്ലാക്ക് ഫോറസ്റ്റ് തയ്യാറാക്കാൻ. ധൈര്യമായിട്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ, നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ കിട്ടും. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാല്ലാ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.